നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സി പി എമ്മിൻ്റെതായി ബുധനാഴ്ച കൊച്ചിയിൽ നടക്കുന്ന രണ്ടാമത്തെ മേഖലാ യോഗത്തിൽ തനിക്കെതിരെ സ്വന്തം സഖാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കേൾക്കാൻ പിണറായി വിജയൻ എത്തില്ലെന്ന റിപ്പോർട്ടുകൾ. സഖാക്കൾ തനിക്കെതിരെ ഉന്നയിക്കുന്ന കൊടും ക്രൂരത സഹിക്കാൻ ത്രാണിയില്ലാത്ത അവസ്ഥയിൽ ക്ലിഫിൽ പിണറായി ഒളിച്ചിരിക്കും. യെച്ചൂരി മടങ്ങിയിട്ടെ പിണറായി പുറത്തു വരൂ. സഖാവ് എന്തായാലും പങ്കെടുക്കണമെന്നാണ് പെട്ടിപിടിക്കുന്ന എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതൊന്നും കേൾക്കാൻ പിണറായി തയ്യാറായിട്ടില്ല. അപ്പോൾ പത്രക്കാർ അറിയും മുമ്പ് വിവരങ്ങൾ അറിയിച്ചാൽ മതിയെന്നാണ് പിണറായി ഗോവിന്ദന് നൽകിയിരിക്കുന്ന ഉപദേശം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നതിനേക്കാൾ ഉപരി മുഖ്യന്റെ രഹസ്യ ദൂതനായി ഗോവിന്ദൻ യെച്ചൂരി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത പരാജയത്തിന് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം, സർക്കാരിന്റെ പ്രവർത്തനവും ക്ഷേമ പദ്ധതികൾ അടക്കം നിന്നു പോയതും, നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനവും, മോശം അഭിപ്രായ പ്രകടനങ്ങൾ തുടങ്ങിയവ കാരണമായതായി എറണാകുളം ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാന രീതിയിലുള്ള വിമർശനങ്ങൾ മറ്റു ജില്ലാ കമ്മിറ്റികളിലും ഉയരുന്നത്. ഇക്കാര്യങ്ങളാണ് പിണറായിയെ കൂടുതൽ പ്രകോപിതനാക്കിയിരിക്കുന്നത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉൾപാർട്ടി രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതിലും പിണറായിക്ക് അമർഷമുണ്ട്. എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ള നേതാക്കളാണ് യെച്ചൂരി പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പുറമെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ആദ്യ മേഖലാ യോഗത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യമന്ത്രിയും സംസ്ഥാന ഭരണത്തിലെ പിടിപ്പുകേടും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുമാണ് ഉത്തരവാദിത്തമെന്ന വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ്. കേന്ദ്ര കമ്മിറ്റി യോഗം പരാജയ കാരണങ്ങൾ സംബന്ധിച്ച സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലുകളെ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. മതസാമുദായിക ഘടകങ്ങളാണ് പരാജയത്തിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാണ് സംസ്ഥാന സമിതി റിപ്പോർട്ട് തള്ളിക്കളയുന്നത്. എന്നാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോയതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുകയും 2019 പിന്നാലെ കേരളത്തിൽ 2024 കനത്ത തോൽവി ഉണ്ടായിരിക്കുന്നത് നിരാശാജനകമാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായം ഉയരുകയാണ് ഉണ്ടായത്. കേരളത്തിലെ പാർട്ടി ഘടകത്തിന് ആവശ്യമായ തെറ്റുതിരുത്തൽ രേഖ തയ്യാറാക്കാൻ യോഗം ഇതോടെയാണ് പി ബി എ ചുമതലപ്പെടുത്തുന്നത്. മേഖലാ യോഗങ്ങൾ ആരംഭിച്ചിരിക്കെ സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് സി പി എം കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരിക്കുകയാണ്. സംസ്ഥാന സമിതി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിൽ ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്നുണ്ട്. അടിസ്ഥാന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ബി ജെ പിയിലേക്ക് ഒഴുകി. ബി ജെ പിയും സംഘപരിവാർ സംഘടനകൾക്കും കാര്യമായ സംഘടനാ ശേഷിയില്ലാത്ത പ്രദേശങ്ങളിൽ പോലും അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായി. ഇത് തികഞ്ഞ പരാജയമാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കാനായിരിക്കുന്നു. ഈ തിരിച്ചടി മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ സി പി എം സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു. കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ബി ജെ പിക്ക് ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥലത്ത് ഇത്തവണ അവർ കാര്യമായ മുന്നേറ്റമുണ്ടാക്കി. അപകടകരമായ അവരുടെ വളർച്ച പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഒന്നും ചെയ്തില്ല. തിരുവനന്തപുരത്താണ് ബി ജെ പി ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും സംസ്ഥാന സമിതി സമ്മതിച്ചിരിക്കുന്നു. ദേശാഭിമാനിയുടെ കുത്തക കേന്ദ്രങ്ങളിൽ പോലും സി പി എം നിലംപൊത്തി. വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും പാർട്ടി പത്രത്തിന്റെ വരിക്കാരായ പ്രദേശത്തെ ബൂത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി 3 സ്ഥാനത്താകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാര്യമായ പ്രവർത്തനവും ഇടപെടലും ഉണ്ടായില്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പി കൊണ്ടുപോകും. ഇത് തടയാൻ കാര്യമായ പ്രവർത്തനവും ഇടപെടലും ഉണ്ടാകണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി പ്രതിനിധികൾ കൂടുതലായി ജനകീയരായി മാറുമ്പോൾ സി പി എം പ്രതിനിധികൾക്ക് പലയിടത്തും ആ വിശ്വാസം നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ മുടങ്ങി. അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെച്ച് തടിയൂരുന്നതിൽ തികഞ്ഞ പരാജയമുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജനങ്ങളോട് ഇത് കൃത്യമായി വിശദീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. സി പി എം സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നുവെങ്കിലും സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടുകളിൽ അത്തരം വിമർശനങ്ങൾ മൊത്തം എം വി ഗോവിന്ദൻ ഇടപെട്ട് വിഴുങ്ങി മുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ
കൃത്യമായ വിശദീകരണം നൽകാനാകാത്തത് തിരിച്ചടിയായെന്ന വിമർശനവും സംബന്ധിച്ചും ഒരു പരാമർശവും സംസ്ഥാന കമ്മിറ്റി നടത്താനും കൂട്ടാക്കിയിട്ടില്ല. സി പി എമ്മിന്റെ പാർട്ടി ഘടന അനുസരിച്ച് മേഖലാ യോഗങ്ങളിൽ കൂടിയാലോചനകളോ ചർച്ചകളോ പതിവുള്ളതല്ല. പാർട്ടിയുടെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ ഉയർന്ന കാര്യങ്ങൾ ലോക്കൽ സെക്രട്ടറിമാർ ഏരിയ, ജില്ലാ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് മേഖലാ യോഗം ചെയ്യുക. പാർട്ടിയുടെ പരാജയത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെ, ഇവ എങ്ങനെ തിരുത്താം, ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നീ കാര്യങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ട് വരെയുള്ള ഘടകങ്ങളെ അറിയിക്കുകയാണ് പതിവ്. തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള രണ്ട് മേഖലാ യോഗങ്ങൾ കോലഞ്ചേരിയിലും എറണാകുളത്തും നടക്കും. ലോക്കൽ തലത്തിൽ പാർട്ടി അംഗങ്ങളെ പങ്കെടുപ്പിച്ച് ജനറൽ ബോഡിയിൽ സംസ്ഥാന കമ്മിറ്റി രേഖയും റിപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടാവുക. നന്ദി.